പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക ചരിത്രത്താളുകൾ പരതി നോക്കുമ്പോ ഒരു വിശ്വാസി ഏറ്റവും അധികം സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടം വെക്കുന്നതുമെല്ലാം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര ആദരിച്ചാലും കൊതി തീരാത്ത, എത്ര സ്നേഹിച്ചാലും ആശ തീരാത്ത, സ്നേഹത്തിന്റെ പൂനിലാവ് ഒരുക്കി മക്കയും മദീനയും മനംമയക്കുന്ന പുഞ്ചിരി സമ്മാനിച്ച് വിട പറഞ്ഞുപോയ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ പ്രവാചകരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, പ്രവാചകരുടെ മദീനത്ത് പോലും പോയിട്ടില്ലാത്ത നമ്മളിൽ പലർക്കും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രത്തോളം വലിയ പദവിയിലും സ്ഥാനത്തിലുമാണ് ഞാനും നിങ്ങളും കാണുന്നതെങ്കിൽ, ആ കാലഘട്ടത്തിൽ പ്രവാചകരുടെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്ന, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ മഹാരഥന്മാരായ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം, അവരുടെയൊക്കെ മനോമകനത്തിന്റെ ഉള്ളറയിൽ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർ കൊടുത്തിരുന്ന സ്ഥാനവും വലിപ്പവും വിലമതിക്കാനാവാത്തതാണ്. അതിലൊന്നാമനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം അത്ഭുതപ്പെട്ടു പോകുന്ന പ്രേമമായിരുന്നു, ചരിത്രം അത്ഭുതത്തോടെ മിടിച്ചു നോക്കിയിരുന്ന സ്നേഹമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തത്. ഒരിക്കൽ പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറെ, ഞാൻ നിന്റെ കയ്യിലേക്ക് ഒരു മോതിരം തരികയാണ്. ആ മോതിരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തി കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എത്ര ദിവസത്തിനകത്ത് ഞാൻ അത് എഴുതി കൊണ്ടുവരണം? അല്ലാഹുവിന്റെ റസൂല് മൂന്ന് ദിവസത്തെ സമയം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മോതിരവും വാങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം പ്രവാചക സമക്ഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് മോതിരം എവിടെ എന്ന് ചോദിച്ചു. മനോഹരമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്രവാചകർ കൊടുത്തയച്ച മോതിരത്തെ പ്രവാചകന്റെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുമ്പോ ആ മോതിരത്തിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവാചകർ പെട്ടെന്ന് ചോദിച്ച അബൂബക്കറെ, ഞാൻ നിന്നോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം എഴുതി വരാനാണ്, എന്തിനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൂട്ടിച്ചേർത്തതിന്റെ അനിവാരമില്ലാതെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അവിടുന്ന് പൊരുത്തപ്പെട്ട് തരണം, അവിടെ നീ പാവപ്പെട്ടവനോട് മാപ്പാക്കി തരണം. ലോകത്തെവിടെ അല്ലാഹുവിന്റെ പേരെഴുതുന്നുവോ, ലോകത്തെവിടെ പടച്ചവന്റെ പേര് പറയുന്നുവോ, അതിന്റെ തൊട്ടു പിന്നാലെ അങ്ങയുടെ പേര് പറയുകയോ എഴുതുകയോ ചെയ്തില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ അകത്ത് സമാധാനമില്ലെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പ്രവാചകർക്ക് മറുപടി കൊടുത്തിട്ട് അവിടെ ഇറങ്ങിപ്പോയി മൗനിയായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തന്റെ കൽബ് നിറച്ച് പ്രവാചകനോടുള്ള മഹബ്ബത്ത് പാതിരാവിന്റെ യാമത്തിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള ത്യാഗം എന്തിനേറെ! ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 50,000 സ്വർണ്ണ നാണയം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം പേരിൽ ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴോ മാ തറക മാലം വലാ ശൈആ, ഒരു തുണ്ടു തുണി പോലും എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലില്ലായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു ചരിത്രത്തിന്റെ വലിപ്പവും മഹത്വവും ഞാൻ പറഞ്ഞിരുന്നതിനാണ് എന്ന് പിന്നീട് ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത് ഞാൻ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം, മഹദിയായ ഉമ്മു റുമാൻ റളിയല്ലാഹു തആല അൻഹ. ആരായിരുന്നു മഹദിയായ ഉമ്മു റുമാൻ റളിയല്ലാഹു തആല അൻഹ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 മയ്യിത്തുകളെ കബറടക്കുന്നതിന് മുമ്പ് ആ കബറിന്റെ അകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. 5 മയ്യിത്തുകൾ, ആ 5 മയ്യിത്തുകൾക്ക് പ്രത്യേക പരിഗണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പ്രവാചകരുടെ വളർത്തുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹയാണ്. അതിൽ രണ്ടാമത്തെ സ്ത്രീ മഹദിയായ ഉമ്മു റുമാൻ റളിയല്ലാഹു തആല അൻഹയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അത്രത്തോളം
വർഷത്തോളം വലിയ സ്ഥാനത്തിലും പദവിയിലും എത്തിയ ഉമ്മറുമാർ റളിയല്ലാഹു തആല അൻഹ ആദ്യം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനവും വലിപ്പവും മഹത്വവും മഹാത്മ്യവും യോഗ്യതയുമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഉമ്മറുമാൻ എന്നറിയപ്പെടുന്ന മഹദിയുടെ മഹത്വവും യോഗ്യതയുമായി ഈ രണ്ടുപേരും കൂടി വിവാഹം കഴിച്ചു. ആദ്യം പറഞ്ഞ മഹത്വത്തിന്റെ ഉന്നതത്തിന്റെ ഉടമയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറഞ്ഞ മഹദിയുടെ മഹത്വത്തിന്റെ ഏറ്റവും വലിയ പദവിയിലേക്ക് പ്രവാചകർ തന്നെ കൊണ്ടെത്തിച്ച ഉമ്മറുമാൻ എന്ന് പറയുന്ന മഹദിയെ രണ്ടാമത് ആ പ്രിയപ്പെട്ട മഹദിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമ്മറുമാൻ റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു. ഈ രണ്ടുപേരുടെയും വിവാഹത്തിൽ ഭർത്താവ് നല്ല ഉഷാറാണ്, ആത്മീയമായ ഉന്നത പദവിയിലാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നയാളാണ്. മഹദിയായ ഉമ്മറുമാൻ എന്ന് പറയുന്ന ഭാര്യയും അതുപോലെ ആത്മീയതയ്ക്ക് വേണ്ടി ഈമാനികമായ മത്സരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയവളാണ്. ഇവർ രണ്ടുപേരുടെയും കുടുംബജീവിതത്തിൽ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല എന്ന മധുര മനോഹരമായ മധുരക്കനി അള്ളാഹു കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായി ഉമ്മറുമാർ റളിയല്ലാഹു അൻഹയുടെ മകളായി അവരുടെ ദാമ്പത്യ വല്ലരിയിലെ മധുരക്കനിയായി കരുണക്കടലാല പടച്ചിറമ്പുരാൻ കൊടുത്ത സമ്മാനമാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ ഉമ്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഉമ്മയെ കുറിച്ചാണ് എന്റെ സഹോദരിമാരെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. മനോമുഖരത്തിന്റെ ഉള്ളറയിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും എല്ലാ ചിന്തകളും ഇന്ന് വയനാടിന്റെ അരപ്പറ്റയുടെ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലേക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്റെ വയനാട്ടെ സഹോദരിമാരെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ജീവിതത്തിന്റെ മധുര മനോഹരമായ നിമിഷങ്ങളിലൂടെ പുഞ്ചിരി തൂവിയിട്ട് തലമറച്ചുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് സുന്ദരിയായ സുമന്ന നിറമുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടന്നുപോയതെങ്ങനെയെന്ന് എന്റെ വയനാട് അരപ്പറ്റയിലെ പെങ്ങളെ നീ പഠിച്ചുപോയ അറിയാതെ കുതിച്ചു ലോകമല്ലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോകുന്ന സ്വർഗത്തിന്റെ അവസാന സുഗന്ധമെങ്കിലും നിങ്ങൾക്ക് നുകരാ. നീ ഭാഗ്യം തരണമെന്ന് തലയിൽ തട്ടമിട്ട കൗതുകത്തോടെ അതിശയത്തോടെ അത്ഭുതപ്പെടുത്തിയിട്ട് കിടന്നവണ എന്റെ പെങ്ങളെ അറിയാതെ മോഹിച്ചു പോകും കേട്ടോ. എന്റെ മുൻപിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ്, ചരിത്രത്തിന്റെ താളിൽ ഒരു പുരുഷന് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത എത്രയോ വലിയ വലിയ യോഗ്യതകളിലേക്കാണ് ആയിഷ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്പർശം കടന്നു ചെന്നതെന്ന് ഈ സ്പർശത്തിന്റെ പ്രോഗ്രാമിൽ വന്ന് പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഞാൻ പറഞ്ഞു തരികയാണ്.